രണ്ട് ഇടങ്ങളിലും അദ്ദേഹം മത്സരിച്ചാൽ, ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും മത്സരിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ജനാധിപത്യ മതേതര ശക്തികളുടെയും ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വലിയ വലിയ ആവേശമായിരിക്കും അത് പ്രദാനം ചെയ്യുക എന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ ആലോചിച്ച ശേഷം ഇത്തരം ഒരു തീരുമാനമെടുത്തത്. ഇതിൽ അദ്ദേഹമാണ് അന്ത്യമായിട്ട് തൻ്റെ തീരുമാനം എന്താണെന്ന് അറിയിക്കേണ്ടതായിട്ടുള്ളത്. തീരുമാനം വൈകുന്നതിൽ അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്കറിയാം കോൺഗ്രസ് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രാദേശിക പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം ഇടയ്ക്കിടെ സമ്മേളിക്കാറുണ്ട്. ഇന്നലെ രാത്രിയും സമ്മേളിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞും ആ സമ്മേളനം നേരം പുടരുവോളം നടക്കുന്ന കാര്യവും നിങ്ങൾക്കെല്ലാത്തിനും അറിയാവുന്നതാണ്. തിരക്കിട്ട പര്യടനങ്ങൾക്കിടയിലും അദ്ദേഹം അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശ. ഒരിക്കലും സാധ്യതകളെ ഇല്ലാതാക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ A+ കോൺസ്റ്റിറ്റ്യൻസി ആണ് വയനാട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ തവണ ശ്രീമാൻ ഷാനവാസൻ തന്നെ ഏതാണ്ട് 150,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവുകയുണ്ടായി. അദ്ദേഹത്തിനെതിരായി മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക്, അതും കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ നേതാവായിരുന്നു, 125,000 വോട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു അക്ഷയ ഖനിയാണ് ഈ വയനാട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കോൺഗ്രസും ഐക്യ ജനാധിപത്യ കക്ഷിയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗും ഞങ്ങൾ ചേർന്നാൽ അത് അപ്രതിരോധ്യമായ ഒരു കോട്ടയായിട്ട്, അപ്രതിരോധമായ ഒരു നിയോജ്യമണ്ഡലമായിട്ട് ആ നിയോജ്യമണ്ഡലം മാറുമെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? സംശയത്തിനും തന്നെ യാതൊരു അവകാശമില്ല. വൻപിച്ച വോട്ടുകളുടെ വിജയത്തോടുകൂടി തന്നെ ഞങ്ങൾക്ക് വയനാട്ടിൽ നിന്ന് വിജയിച്ച് കയറാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാര്യം പറഞ്ഞല്ലോ, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടേ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ സാധിക്കും. കേൾക്കൂ, വടകര മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് പലയിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ രണ്ട് നിയോജ്യമണ്ഡലം മാത്രമാണ് വടകരയും വയനാടും. 10-32 സംസ്ഥാനങ്ങളിലെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുള്ളൂ. നടപടിക്രമങ്ങൾ മറികടന്നുകൊണ്ട് കോൺഗ്രസ് തീരുമാനമെടുക്കാറില്ല. മുറ പോലെ അത് ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ വരുമ്പോൾ വയനാടിൻ്റെയും അതുപോലെ തന്നെ വടകരയുടെയും കാര്യത്തിൽ തീരുമാനമുണ്ടാകും. സംശയിക്കേണ്ട കാര്യമില്ല. 4-ാം തീയതി വരെ നോമിനേഷൻ സമർപ്പിക്കാൻ സമയമുണ്ട്. കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷികളും ഒക്കെ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ ഇപ്പോഴും വയനാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ആവേശമുണ്ട്. ആ ആവേശം ആർക്കും കെടുത്താൻ സാധ്യമല്ല. അതേക്കുറിച്ചൊക്കെ തന്നെ ഞാൻ യഥാസമയം പറയാം, കോൺഗ്രസിലാരും അങ്ങനെ ഒരു ശ്രമം നടത്തല്ല. എന്നാൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്ന ആഗ്രഹത്തിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവർ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, ആ നാടകങ്ങൾ യഥാസമയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാമെന്ന് മാത്രം ഞാനിവിടെ പറയട്ടെ. രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്ത അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് അത് പറയാനെന്താണ് ധാർമ്മികമായ അവകാശം? ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഉപദേശ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ കേരളത്തിലും ജനാധിപത്യ മതേതര ശക്തികളുടെ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ആഹ്വാനം കൊടുത്തപ്പോൾ അതിനെ നിരാകരിച്ച വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന കാര്യം ഓർക്കണം. പാർട്ടി സെക്രട്ടറിയും ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയാണ് പറയുന്നത് ദേശീയ സത്തയ്ക്കെതിരാണ് എന്ന കാര്യം. അത് അദ്ദേഹം വിശദീകരിക്കണം. എന്താണ് ദേശീയ സത്ത? ആ ദേശീയ സത്തയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തോട് ആഹ്വാനം കൊടുത്തെങ്കിൽ ആഹ്വാനം നിരാകരിച്ച മനുഷ്യൻ അദ്ദേഹം. ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ പിണറായി വിജയനും അന്ധമായ കോൺഗ്രസ് വിരോധ തടവറയിലാണ്. കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് അവർ രണ്ടുപേരും ലക്ഷ്യമാക്കുന്നത്. ആ പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഡൽഹിയിൽ ചില പാർട്ടികൾ നടത്തിയ അന്തർ നാടകങ്ങളെ കുറിച്ചുള്ള കഥകൾ യഥാസമയം ഞാൻ നിങ്ങളോട് പറയുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഏതായാലും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, ദക്ഷിണേന്ത്യ സംസ്ഥാനത്ത് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചു എന്ന് വരുമ്പോൾ ഉറക്കം കിട്ടുന്നത് ഈ രാജ്യത്തിലെ CPM-നാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ CPM ആണ് അദ്ദേഹം വരുന്നത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടി എന്ന് ഞാനിവിടെ പറയട്ടെ. ശ്രീമാൻ ഉമ്മൻചാണ്ടി പറഞ്ഞതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ രൂപത്തിൽ ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം,
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി അദ്ദേഹത്തോട് വയനാട്ടിൽ മത്സരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ള ആളുകൾ എന്ത് പറഞ്ഞു എനിക്കറിയില്ല, പക്ഷെ ഉമ്മൻചാണ്ടി അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല, എല്ലാവരും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ മാത്രമാണ് ചെയ്തത്. ഇത് കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളെല്ലാം ഞങ്ങൾ ഐക്യമുന്നണിയുടെ ഘടകകക്ഷികളെല്ലാം തന്നെ ഏകകണ്ഠമായിട്ട് ഈ കാര്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതാണ് സത്യം. അതിനപ്പുറം മറ്റൊരു വസ്തുതയും ഇല്ല, ഒരാശങ്കയും ഇല്ല, ആരും അറിയിച്ചിട്ടില്ല. ഇല്ലാത്ത കാര്യം നിങ്ങൾ പറയരുത്. കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സി പി എമ്മിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരാതിരിക്കാൻ ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ അന്തർനാടകങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ താൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താമെന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒപ്പം അദ്ദേഹം ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി വരുന്ന കാര്യത്തിൽ. അതിൽ അദ്ദേഹമാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുക.